തോബിത്ത് ഒന്നാം അധ്യായം. തോബിത്തിന്റെ ക്ലേശങ്ങൾ. നഫ്താലി ഗോത്രജനായ തോബിത്തിന്റെ ചരിത്രം. തോബിത്ത് തോബിയേലിന്റെയും തോബിയേൽ അനനിയേലിന്റെയും അനനിയേൽ അദ്വേലിന്റെയും അദ്വേൽ അസിയേലിന്റെ പിൻഗാമികളിൽപ്പെട്ട ഗബായേലിന്റെയും പുത്രന്മാരാണ്. തോബിത്ത് അസീറിയ രാജാവായ ഷൽമനേസറിന്റെ കാലത്ത് ഗലീലയിലെ കേദേശ് നഫ്തലിക്ക് തെക്ക് ആഷേറിന് മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തിഷ്ബയിൽ നിന്ന് തടവുകാരനായി പിടിക്കപ്പെട്ടു. ഞാൻ തോബിത്ത് ജീവിതകാലം അത്രയും സത്യത്തിന്റെയും നീതിയുടെയും മാർഗത്തിലാണ് ചരിച്ചത്. അസീറിയയിലെ നിനവയിലേക്ക് എന്നോടുകൂടെ പോന്ന സ്വദേശീയരായ സഹോദരർക്ക് ഞാൻ നിരവധി ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വദേശമായ ഇസ്രയേലിൽ ഞാൻ താമസിച്ചിരുന്ന ചെറുപ്പകാലത്ത് തന്നെ എന്റെ പൂർവ്വപിതാവായ നഫ്താലിയുടെ ഗോത്രം മുഴുവൻ ജെറുസലേം ഭവനത്തെ പഴിത്യജിച്ചു. ഇസ്രയേലിലെ എല്ലാ ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് ജെറുസലേമാണല്ലോ. സകല ഗോത്രങ്ങളും ബലിയർപ്പിക്കേണ്ടത് അവിടെയാണ്. അത്യുന്നതൻ വസിക്കുന്നതും എല്ലാ തലമുറകൾക്കും വേണ്ടി എന്നേക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ടതും ആയ ആലയം അവിടെയാണ്. വിശ്വാസം ത്യജിച്ച ഗോത്രങ്ങളെല്ലാം ബാൽ കാളകുട്ടിക്ക് ബലിയർപ്പിച്ചു പോന്നു. എന്റെ പൂർവ്വപിതാവായ നഫ്താലിയുടെ കുടുംബവും അങ്ങനെ ചെയ്തു. എന്നാൽ ഞാൻ മാത്രം ഇസ്രയേലിന്റെ ശാശ്വത നിയമം അനുസരിച്ച് കൂടെ കൂടെ ഉത്സവങ്ങളിൽ പങ്കുകൊള്ളാൻ ജെറുസലേമിൽ പോയി. ആദ്യ ഫലങ്ങളും വിളവിന്റെ ദശാംശവും ആദ്യം കത്രിക്കുന്ന ആട്ടിൻ രോമവും ബലിപീഠത്തിങ്കിൽ അഹറോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരെ ഞാൻ ഏൽപ്പിച്ചു. ഉൽപ്പന്നങ്ങളുടെ എല്ലാം ദശാംശം ജെറുസലേമിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ലേവി പുത്രന്മാർക്ക് ഞാൻ നൽകിപ്പോന്നു. മറ്റൊരു ദശാംശം വിറ്റുകിട്ടുന്നത് എല്ലാ കൊല്ലവും ഞാൻ ജെറുസലേമിൽ കൊണ്ടുപോയി ചെലവഴിക്കുമായിരുന്നു. മൂന്നാമതൊരു ദശാംശം എന്റെ പിതാമഹിയായ ദെബോറ നിർദ്ദേശിച്ചതനുസരിച്ച് എനിക്ക് കടപ്പാടുള്ളവർക്ക് ഞാൻ നൽകിപ്പോന്നു. പിതാവ് മരിച്ച അനാഥനായിരുന്ന ഞാൻ പ്രായപൂർത്തിയായപ്പോൾ ഞാൻ എന്റെ കുടുംബത്തിൽപ്പെട്ട അന്ന എന്ന ഒരുവളെ വിവാഹം ചെയ്തു. അവളിൽ എനിക്ക് തോബിയാസ് എന്ന മകൻ ജനിച്ചു. തടവുകാരനായി നിലവേയിൽ എത്തിയപ്പോൾ എന്റെ സഹോദരന്മാരും ചാർച്ചക്കാരും വിജാതിയരുടെ ഭക്ഷണം കഴിച്ചു. എന്നാൽ ഞാൻ കഴിച്ചില്ല. കാരണം ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. അത്യുന്നതന്റെ കാരുണ്യത്താൽ ഞാൻ ഷൽമനേസറിന്റെ പ്രീതിക്ക് പാത്രമായി. അവൻ എന്നെ ഭക്ഷ്യവിഭവങ്ങൾ വാങ്ങുന്ന ചുമതല ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ മേദിയായിൽ പോകുക പതിവായി. ഒരിക്കൽ മേദിയായിലെ റാഗസിൽ വെച്ച് ഗബ്രിയാസിന്റെ സഹോദരൻ ഗബായേലിനെ ഞാൻ 10 താലന്ത് വെള്ളി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു. ഷൽമനേസർ മരിച്ചു. മകൻ സെന്നാക്കരി ഭരണമേറ്റു. അവന്റെ ഭരണകാലത്ത് രാജവീതി സുരക്ഷിതമല്ലാതെ വന്നതുകൊണ്ട് ഞാൻ മേദിയായിൽ പോകാതെയായി. ഷൽമനേസറിന്റെ കാലത്ത് ഞാൻ എന്റെ നാട്ടുകാർക്ക് വളരെയേറെ ഉപകാരം ചെയ്തിട്ടുണ്ട്. വിശക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു. നന്നക്ക് വസ്ത്രം നൽകി. എന്റെ ജനത്തിൽ ആരുടെയെങ്കിലും ഒരു മൃതശരീരം നിനവയുടെ മതിലിന് വെളിയിൽ കിടക്കുന്നത് കണ്ടാൽ ഉടനെ ഞാൻ സംസ്കരിക്കുമായിരുന്നു. യൂദായിൽ നിന്ന് ഒളിച്ചോടി വന്ന ആരെയെങ്കിലും സെന്നാക്കരി രാജാവ് വധിച്ചാൽ ഞാൻ അവരെ രഹസ്യമായി സംസ്കരിക്കും. വളരെ പേർ അവന്റെ കോപാഗ്നിയിൽപ്പെട്ട് മരിച്ചു. രാജാവ് മൃതദേഹങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ടില്ല. ഞാനാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതെന്ന് നിനവേക്കാരിൽ ആരോ രാജാവിനെ അറിയിച്ചു. അതോടെ എനിക്ക് ഒളിവിൽ പോകേണ്ടതായി വന്നു. എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നതെന്ന് കേട്ട് പേടിച്ച് ഞാൻ നാടുവിട്ടു. രാജാവ് എന്റെ വസ്തുവകകൾ കണ്ടുകെട്ടി. എന്റെ ഭാര്യ അന്നയും മകൻ തോബിയാസും മാത്രം അവശേഷിച്ചു. 50 ദിവസം തികഞ്ഞില്ല.
സെന്യഖരീബിനെ അവന്റെ രണ്ട് പുത്രന്മാർ തന്നെ വധിച്ചു. അവർ അറാറാത് മലകളിലേക്ക് ഒളിച്ചോടി. സെന്നാഖരീബിന്റെ മറ്റൊരു മകൻ എസ്ആർഹദോൺ ആണ് പിന്നെ ഭരണം ഏറ്റത്. അവൻ എന്റെ സഹോദരൻ അനായലിന്റെ പുത്രൻ അഹിക്കാറിന് രാജ്യത്തിലെ വരവ് ചെലവുകളുടെയും എല്ലാ വകുപ്പുകളുടെയും മേൽനോട്ടം ഏൽപ്പിച്ചു. അഹിക്കാർ എനിക്ക് വേണ്ടി ഇടപെട്ടു. ഞാൻ നിനവേയിൽ തിരിച്ചെത്തി. രാജാവിന്റെ പാനപാത്ര വാഹകനും രാജമുദ്രയുടെ സൂക്ഷിപ്പുകാരനും കണക്ക് സൂക്ഷിപ്പുകാരനും ആയിരുന്നു അഹിക്കാർ. എസ്ആർഹദോൺ രാജാവും തനിക്ക് തൊട്ടു താഴെ അവനെ അവരോധിച്ചു. അവൻ എന്റെ സഹോദര പുത്രനായിരുന്നു.